നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എത്രയോ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സഹോദരിമാരും സഹോദരന്മാരും ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നു എന്നുള്ള കാര്യം വിശദമായ വാർത്തയായി തത്വമയി ന്യൂസ് നേരത്തെ സംപ്രേഷണം ചെയ്തിരുന്നു. മാത്രമല്ല ഇടത്തലയിൽ റഫീഖ് എന്ന പറയുന്ന ഒരു വ്യക്തി എന്ന ഒരു സ്ഥാനാർത്ഥി അവിടെ 3-4 വാർഡുകളിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സഫൂറയുമാണ് മത്സരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശദാംശങ്ങളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചരിത്ര പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും ദേശീയതയും ഒക്കെ തന്നെ നമ്മൾ വാർത്തയായി നൽകിയിരുന്നു. ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് തുടക്കം മുതൽ തന്നെ ബി ജെ പിയുടെ ജനസംഘത്തിൻ്റെ കാലം മുതൽ തന്നെ വരുത്തി വയ്ക്കുന്ന, മനഃപൂർവ്വം പറഞ്ഞു വയ്ക്കുന്ന, ഇവിടുത്തെ കപട രാഷ്ട്രീയവാദികൾ, ഇന്ത്യയിലെ കപട രാഷ്ട്രീയവാദികൾ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം മാത്രമാണ്. എങ്ങനെ ബി ജെ പി മുസ്ലിങ്ങൾക്ക് വിരുദ്ധമാകും അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് എതിരാകും? എന്താണ്, ഇവിടുത്തെ ഇന്ത്യൻ മുസ്ലിങ്ങൾ ഇന്ത്യൻ പൗരന്മാരല്ലേ? അവർ ബി ജെ പിക്കാർക്ക് വോട്ട് ചെയ്യുന്നില്ലേ? അത് ഒരു മതവും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ന്യൂനപക്ഷ മോർച്ച എന്ന് പറയുന്ന ഒരു വിവിധ ക്ഷേത്രം ബി ജെ പിയുടെ ഭാഗമായിട്ടുണ്ട്, സംഘപരിവാറിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊന്നും ഇവിടുത്തെ ഇടതുപക്ഷക്കാർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഇത്തരം കപട രാഷ്ട്രീയവാദികൾക്കോ ഇതൊന്നും അറിഞ്ഞുപോലും കൂടാ എന്നുള്ളതാണ് വാസ്തവം. മുഖ്താർ അബ്ബാസ് നഖ്വി എന്ന കേന്ദ്രമന്ത്രിയെ എല്ലാവരും അറിയില്ലേ? അതുപോലെ നജ്മ ഹെപ്തുള്ള എന്ന മുൻ കേന്ദ്രമന്ത്രിയെയും മുൻ രാജ്യസഭാ സ്പീക്കറെയും എല്ലാവരും അറിയില്ലേ? ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ പേർ ഇന്ന് ബി ജെ പി എന്ന ദേശീയതയ്ക്കൊപ്പം, ബി ജെ പി എന്ന ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം അണിചേരുകയാണ്. മോദി എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മോദിക്ക് മുസ്ലിം വിരോധമാണ്. ഗോത്ര സംഭവവും ആ സംഭവവും ഈ സംഭവവും ഒക്കെ ആവശ്യമില്ലാതെ ചൂണ്ടിക്കാട്ടി, യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ, വളരെ മനമടുപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പലരും പറഞ്ഞു വിടുന്നത്. ഒരു മുസ്ലിം സഹോദരി, അവരുടെ പേര് സുബീന ഇസ്മായിൽ എന്നാണ്, ഈ സഹോദരി പറയുന്നത്, അതായത് ബി ജെ പിയെക്കുറിച്ചും നരേന്ദ്രമോദിയെക്കുറിച്ചുമൊക്കെ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം. നരേന്ദ്രമോദിയും ബി ജെ പിയും മുസ്ലിം വിരുദ്ധനാണെന്ന് പറയുന്നവർ ജനങ്ങളെ പറ്റിക്കുകയാണെന്നാണ് ഈ സഹോദരി പറയുന്നത്. സമൂഹത്തിന് ഇത്രയേറെ നന്മകൾ ചെയ്ത സർക്കാർ വേറെ ഉണ്ടായിട്ടില്ല. മുത്തലാഖ് ചൊല്ലി സ്ത്രീകളെ ഒഴിവാക്കിയിരുന്നത് നിർത്തലാക്കിയത് മോദിയല്ലേ എന്ന് സുബീന ഉറക്കെ ചോദിക്കുകയാണ്. എത്ര ലക്ഷം സ്ത്രീകൾക്കാണ് അതിൻ്റെ പ്രയോജനം ലഭിച്ചത്? മോദി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ പറയാൻ അവർ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഈ സഹോദരി എന്നാണ് മനസ്സിലാകുന്നത്. നരേന്ദ്രമോദിയും ബി ജെ പിയും മുസ്ലിം വിരുദ്ധനാണെന്ന് പറയുന്നവർ ജനങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാലങ്ങളായിട്ട്. സ്ത്രീകളെ ഇത്രയധികം പരിഗണിക്കുന്ന ഒരു ഭരണകൂടം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ സഹോദരി ചോദിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. സ്ത്രീകളെ, കർഷകരെ, പാവപ്പെട്ടവരെ, സാധാരണക്കാരെ ഇത്രയധികം കരുതുന്ന, കൺസിഡർ ചെയ്യുന്ന, അംഗീകരിക്കുന്ന ഒരു സർക്കാർ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുൻപ് ഈ കർഷക സ്നേഹവും അതും ഇതുമൊക്കെ പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ്സുകാരും ആൾക്കാരുമൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത്രയും കൊല്ലം നിങ്ങൾ ഭരിച്ചിട്ട് ഇവിടെ കർഷകരുടെ ദുരിതം മാറിയോ? ഇപ്പോഴല്ലേ കർഷകർ എന്ന് പറയുന്നൊരു സമൂഹം ഇവിടെയുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പൊതുസമൂഹം അറിയുന്നത് തന്നെ. കർഷകർക്ക് ഇത്രയേറെ 6,000 രൂപ വെച്ചാണ് കർഷകർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കർഷക മാർച്ച്, ദില്ലി ചെലവ്, അതൊക്കെ പണം കൊടുത്ത് ഏർപ്പാടാക്കുന്ന പരിപാടിയാണെന്നുള്ള കാര്യം നമുക്കറിയാം. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ പറയാം. എന്തൊക്കെയായാലും സ്ത്രീകൾക്ക്, സ്ത്രീ സുരക്ഷയ്ക്ക്, പെൺകുട്ടികൾക്ക്, ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ, എത്രയേറെ എത്ര സുരക്ഷിതമായ ജീവിതാവസ്ഥയിൽ ആണ് ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകൾ വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം സാധാരണക്കാരായ സ്ത്രീകൾക്ക് എല്ലാവർക്കും അറിയാം. ആക്ടിവിസ്റ്റുകളെ ഞാൻ കൂട്ടിയിട്ടില്ല. സാധാരണക്കാരായ വീട്ടമ്മമാർക്കും പെൺകുട്ടികൾക്കും സഹോദരിമാർക്കും എല്ലാവർക്കും അറിയാം ഇവിടെ എന്താണ് സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. അതാണ്, ഇവിടെ സാധാരണക്കാരാണ് ഇവിടെ സർക്കാരിന് എല്ലാവിധ പിന്തുണയും നൽകുന്നത്. അതാണ് ഇവിടെ ഇങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ സാധിക്കുന്നത്, ഏകോപിപ്പിക്കാൻ നടപടികൾ എടുക്കാൻ സാധിക്കുന്നത് ഈ വിഷയങ്ങളിലൊക്കെ തന്നെ. കാരണം ജനങ്ങൾ കൂടെയുണ്ട്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ ഇപ്പോഴും ചെറിയ പെൺകുട്ടികൾ പ്രായപൂർത്തിയാകും മുൻപ് വിവാഹത്തിൻ്റെ ഇരകളാകുന്ന സാഹചര്യത്തിൽ പ്രായം 21 ആക്കുന്നതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ നിയമവും മറ്റു കാര്യങ്ങളുമൊക്കെ വരും. അപ്പോൾ ആ രീതിയിൽ സ്ത്രീകൾക്ക് സുരക്ഷ, 15 വയസ്സിലെ കല്യാണം കഴിച്ചു വിടുന്നു മുസ്ലിം പെൺകുട്ടികളെ, അവർ ജീവിതത്തിൽ ദുരിതമനുഭവിക്കുന്നു, അവർക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നില്ല, ഇതൊക്കെ കരുതിക്കൂട്ടിയാണ് തീർച്ചയായും നരേന്ദ്രമോദി സർക്കാർ ഇത്തരം നയങ്ങൾ, ഇത്തരം ആശയങ്ങൾ, ഇത്തരം നിയമങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. 1 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ എത്തിച്ചതും, ജൻധൻ അക്കൗണ്ടുകൾ വഴി സ്ത്രീകൾക്ക് കൊറോണ കാലത്ത് പണം നൽകിയതും, തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾക്ക് കൂലി കിട്ടിയതും ഒക്കെ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങൾ മാത്രമാണെന്നാണ് ഈ സഹോദരി പറയുന്നത്. കോടിക്കണക്കിന് സ്ത്രീകൾക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയില്ലേ? അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. വിറകത്തിച്ചും മറ്റും അവനവൻ്റെ ആരോഗ്യമാണ് ഇല്ലാതാക്കുന്നത്. എത്ര പേർക്കാണ് ജൻധൻ അക്കൗണ്ട് വഴി പണം കിട്ടിയത്? എത്ര പേർക്കാണ് പാചക വാതകം കണക്ഷൻ ലഭിച്ചത്? എത്ര പേർക്കാണ് എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടായത് എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്, സുബീന ഇസ്മയിൽ എന്ന സഹോദരി പറയുന്നത്. തൃശൂർ ജില്ലയിലെ കൈപ്പറമ്പ് പഞ്ചായത്ത് 10-ാം വാർഡ് പേരാമംഗലത്ത് NDA സ്ഥാനാർത്ഥിയാണ് സുബീന ഇസ്മയിൽ.
മോദി സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ എണ്ണി പറഞ്ഞാണ് സുബീന വോട്ടർമാരെ കാണുന്നത്. തീർച്ചയായും അവർക്ക് അവരുടെ ജീവിതത്തിൽ കൂടി അവരുടെ അവർക്കറിയാവുന്നവരുടെ സ്ത്രീകളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവേദ്യമായ കാര്യങ്ങളാണ് അവർ പറയുന്നത്. അത് തികച്ചും സത്യം മാത്രമാണ്. ഇവിടെ ഇന്ത്യയിൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ സാമൂഹികമായ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുന്ന ഒരു സർക്കാരാണ് ഈ ഒരു നരേന്ദ്രമോദി സർക്കാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് അരക്കിട്ടുറപ്പിച്ചുകൊണ്ടാണ് സുബീന ഇസ്മയിൽ വോട്ട് തേടുന്നത്. നാട്ടിൽ ഏത് ദുരിതകാലത്തും സഹായവുമായി ഓടിയെത്തിയത് പലപ്പോഴും BJP-ക്കാരാണ്. അവർ അവരുടെ അനുഭവം പങ്കുവയ്ക്കുന്നു. ജാതിയും മതവും രാഷ്ട്രീയവും നോക്കാതെ അവർ നാട്ടിൽ സഹായങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഞങ്ങൾ BJP-ക്ക് അനുകൂലമായി നിൽക്കുന്നത്. BJP-ക്ക് വേണ്ടി സ്ഥാനാർത്ഥിയായി നിന്ന് ജനങ്ങളെ സേവിക്കാനായി കൂടുതൽ അവസരങ്ങൾ തേടുന്നത് എന്നാണ് സുബീന ഇസ്മയിൽ പറയുന്നത്. അതുപോലെ കൊറോണ കാലത്ത് പ്രളയകാലത്തൊക്കെ സേവാഭാരതിയുടെ നേട്ടങ്ങളൊക്കെ തന്നെ സുബീന എണ്ണി എണ്ണി പറഞ്ഞു. കേരളത്തിൽ BJP ഭരണത്തിൽ എത്തണം എന്ന ആഗ്രഹം അവർ പ്രകടിപ്പിച്ചു, പ്രതീക്ഷ പ്രകടിപ്പിച്ചു. എന്നാലേ ഇനി രക്ഷയുള്ളൂ. ഭർത്താവ് ഇസ്മയിലും തെരഞ്ഞെടുപ്പ് സജീവമായി തന്നെ തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയാണ്. 3 മക്കളാണ് അവർക്ക്. സജ്മൽ, സന, മുഹമ്മദ് സഫ്വാൻ എന്നീ 3 മക്കളാണ് അവർക്കുള്ളത്. അപ്പോൾ നേരത്തെ ഇടത്തലയിലെ റഫീഖ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആ ആശയങ്ങളും ജനങ്ങളുടെ ആ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ത്യയിൽ ഉള്ളത്, ഭാരതത്തിൽ ഉള്ളത്. അത് നരേന്ദ്രമോദി സർക്കാരാണ്. പ്രത്യേകിച്ചും സുബീന പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഉന്നമനത്തിനും സ്ത്രീകളുടെ വികസനത്തിനും സാമൂഹ്യ നന്മയ്ക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. തീർച്ചയായും അതാണ് വേണ്ടത്. കേരളത്തിലെ സർക്കാർ പറയുന്നത് പോലെ സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആംബുലൻസിൽ കോവിഡ് രോഗിയായ സ്ത്രീ ആക്രമിക്കപ്പെടുന്നു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിക്കപ്പെടുന്നു, അതുപോലെ തന്നെ വാളയാറിൽ പിഞ്ചു മക്കൾ പിടഞ്ഞു മരിക്കുന്നു, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞ് ഘോരഘോരം പറയുന്നതല്ലാതെ ഇവിടെ അതിനുവേണ്ടി ഒരു നടപടി എടുക്കാൻ പോലും ഇവിടെ ആർക്കും പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സ്ത്രീ അടക്കം ഒരു അച്ഛനും മകളും എത്തി ആ മകളെയും ആ പിതാവിനെയും അധിക്ഷേപിച്ച് പറഞ്ഞ് ഓടിച്ചത്. ഇപ്പോൾ സസ്പെൻഷനിലായി എന്നൊക്കെ പറയുന്നു. ഇത് നടപടിയൊന്നും എടുക്കുന്നില്ല. ഇങ്ങനെ സസ്പെൻഷനിലായി വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് കൊടുത്തത്. അല്ലാതെ ഇവരെയൊന്നും സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാനുള്ള ധൈര്യം ഇവിടുത്തെ സർക്കാരിന് ഇല്ല എന്നുള്ളത് വാസ്തവം. സ്ത്രീ സുരക്ഷ പറഞ്ഞാൽ മാത്രം പോരാ, അത് പ്രാവർത്തികമാക്കാനുള്ള ഇച്ഛാശക്തിയാണ് വേണ്ടത്. അത് നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്നു എന്നാണ് സുബീന ഇസ്മായിലും അവരുടെ സുഹൃത്തുക്കളും ബന്ധപ്പെട്ടവരുമൊക്കെ തന്നെ പറയുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയായിരിക്കും. അങ്ങനെ തന്നെ അതിശക്തമായി മുമ്പോട്ട് പോകും. ശ്രീമതി സുബീന ഇസ്മായിലിനും സഹപ്രവർത്തകർക്കും എല്ലാവിധ വിജയാശംസകളും നേരുന്നു. തീർച്ചയായും വിജയം കൈവരിച്ച് നാടിനു വേണ്ടി കൂടുതൽ പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.